ഫ്രണ്ട്സ്, നമ്മളൊരു ടെൻ്റ് വീഡിയോ ഇന്ന് ചെയ്യാൻ നേരം നമുക്ക് ലോങ് ട്രിപ്പൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ സമയത്തുള്ള ഒരു മലയിലേക്ക് പോവാണ്. അവിടുത്തെ നമ്മൾ ടെൻ്റ് വീഡിയോ ഒക്കെ ചെയ്ത് ടെൻ്റ് വീഡിയോ ഒക്കെ ഒന്ന് കാണാം. ടെൻറ്റിനകത്ത് കുറേ നാളായാലും ഒരു വീഡിയോ ചെയ്തിട്ട് ദൂരെയൊക്കെ പോയി ടെൻ്റ് അടിക്കാറുണ്ട്. പക്ഷേ കാണിക്കാൻ പറ്റാത്തതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. കാരണം ടെൻ്റൊക്കെ പലർക്കും ടെൻ്റ് അടിക്കാനൊന്നും പാടില്ല. എന്താണ് പറയുക, നിരോധിത മേഖലയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ ചെന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയൊക്കെ ടെൻ്റൊക്കെ നമ്മൾ അടിക്കാറുണ്ട്. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തൊക്കെ ഇടുന്നത് കുറ്റകരമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യാറില്ല. ഇത് നമ്മുടെ ക്യാമറ ബാഗ്, പിന്നെ ഇത് നമ്മുടെ ടെൻ്റും കാര്യങ്ങളൊക്കെ ഇതാ ഇതിനകത്തുണ്ട്. ഇതെല്ലാം ഇങ്ങനെ കയറി പോയി നോക്കാം. ഓ, ഇതിലെ പന്നിയാണോ മനുഷ്യനാണോ വേറൊന്ന സ്ഥലം. ടെൻറ്റിലാകപ്പാടെ ഒരു പേടി എന്ന് പറഞ്ഞാൽ പന്നി അറ്റാക്ക് ചെയ്യുന്നൊരു പേടിയാണ് മെയിനായിട്ട്. ഇവിടെ ടെൻ്റ് വെക്കാം. നമ്മൾ അവിടെ ആദ്യം അവിടെ ടെൻ്റ് വെക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവിടെ ഒരു തലക്കുറവുണ്ട്, ടെൻ്റ് ഇരിക്കുകയില്ല. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുള്ളടുത്ത് ടെൻ്റ് വെച്ചാൽ നമുക്ക് പിന്നെ ഒരു കംഫർട്ടാണ്, രാത്രിയിലൊക്കെ കിടക്കണ്ടേ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് കയറ്റാം. ഫ്രണ്ട്സ്, എന്തായാലും നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ ബാറ്ററി ഇടയ്ക്കിടയ്ക്കും ഓഫായി പോകുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഫുൾ ചാർജ് വെച്ചിരുന്ന സാധനമാണ്. നമുക്ക് ഒരു കയറി ഫുൾ ചാർജ് വെച്ചിരുന്ന സാധനമാണ്, അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നത്. എന്താണെന്നൊരു പിടി കിട്ടുന്നില്ല. ഇനിവേ, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വന്ന ഒരു ടെൻ്റ് വീഡിയോ എന്ന രീതിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ. അതുപോലെ തന്നെ നമ്മൾ ഈ ടെൻറ്റിനകത്തിരുന്ന് ലൈവൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നേരത്തെ അത് അനൗൺസ്മെൻറ്റ് ചെയ്യാത്തതുകൊണ്ട് ആരും ഒരുപക്ഷെ വരാൻ സാധ്യമല്ല. നമ്മുടെ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടോ, ടെൻ്റ് അടിക്കുമ്പോൾ ഇതിനകത്ത് നമുക്കിങ്ങനെ ഇതിവിടെ സ്റ്റാൻഡുണ്ട്. സ്റ്റാൻഡിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും, ഇങ്ങനെ വെക്കാൻ പറ്റും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വെട്ടമാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് രാത്രിയിലൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ സാധനം. കുറച്ച് ചാർജ് കുറച്ച് നിൽക്കും. നമ്മുടെ ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇഷ്ടം പോലെ സമയം കിട്ടും. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ യാത്രയായിരുന്നു, നിരന്തര യാത്രയായിരുന്നു. അപ്പോൾ യാത്രയ്ക്ക് ഇവിടെ വീഡിയോകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഒരു വീഡിയോ കൊണ്ട് വരാനുണ്ട്, ബാക്കിയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരൊക്കെ ഈ ടെൻ്റ് വീഡിയോ കണ്ടതിന് ശേഷം പോയി ചാനലിൽ പോയിട്ട് കാണണം നമ്മുടെ വീഡിയോ, നമ്മുടെ യാത്രയും. നമ്മൾ യാത്രയിലൂടെ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. നമ്മൾ നമ്മുടെ പുതിയ എന്താണ് പദ്ധതികളെക്കുറിച്ച് പറയാറുണ്ട്. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണമെങ്കിൽ വീഡിയോ കാണുക തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു ടെൻ്റ് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ടെൻ്റ് വീഡിയോക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് അത്യാവശ്യം വ്യൂ പോയിൻറ്റോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണിത്. ഈ കൊതുക് കയറിയ കൊതുക് ഇറങ്ങിപ്പോട്ടെ. അപ്പോൾ അത് പോട്ടെ, വേറെ കയറുമെന്നറിയില്ല, വേറെ കയറി ഇഷ്ടം പോലെ കയറി. നമ്മൾ ടെൻ്റ് അടിച്ചാൽ ടെൻ്റ് അടിക്കുന്നതിന് മുമ്പ്, ഞാൻ ഇന്ന് ടെൻ്റ് അടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മസ്കിറ്റോ നെറ്റ് ഇട്ടതാണ്. പക്ഷേ നമുക്ക് ബാഗൊക്കെ വെക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്തപ്പം കൊതുക് വീണ്ടും അകത്തോട്ട് കയറിയതാണ്. നമ്മൾ ഇനി ഒരു ചെറിയ പോർട്ടബിൾ ബാറ്ററി വർക്ക് ചെയ്യുന്ന പോർട്ടബിൾ ഫാന് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാനോട് വരുമ്പോൾ ടെൻറ്റിനകത്തെ ചൂടിന് കുറേ ഒരു പരിചാരമാവും, അത് നമുക്ക് ഓക്കെ ആവും. അപ്പോൾ ഇപ്പോഴത്തെ സമയം അറിയണ്ടേ, ഇന്ന് ഞായറാഴ്ചയാണ്. സമയം എന്ന് പറയുന്നത്
നാലരയായിട്ടുണ്ട്. നാലര എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാവരുടെയും ഒരു ചിന്ത പെട്ടെന്ന് വരുന്നത്? നാലര മണിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്കൊരു കാപ്പി കുടിക്കാം അല്ലേ? അതാണ്. അപ്പം അതുപോലെ നമുക്കൊരു കാപ്പി കുടിക്കാം. കാപ്പി കുടിക്കുന്നവരൊക്കെ പോര്. നമ്മൾ വീടിനടുത്തായത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പിലേക്കൊക്കെ വന്നത്. ദൂരെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു സെറ്റപ്പൊന്നുമല്ല, എല്ലാം എന്താണ് ചെറിയ ചെറിയ ടിന്നുകളിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണിക്കും നമ്മുടെ പുലിക്കുട്ടിയെ. പുലിക്കുട്ടി ഈ ഇവിടെ കിടക്കുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമില്ല. കാരണം ഇവിടെ കിടക്കുന്നത് ഇത് പന്നിയുടെ താര പോലെ തോന്നുന്നുണ്ട്. കാരണം താഴോട്ട് പന്നി ചാടി പോകുന്ന വഴി നമ്മൾ കണ്ട, അതിലെ നമ്മൾ കയറി വന്നത്. പന്നിയുടെ ഉളമ്പിൻ്റെ ആ പാടൊക്കെ അവിടെ ഉണ്ട്. അപ്പം അത് പന്നി ഇറങ്ങിപ്പോകാൻ കയറി പോകുന്ന വഴിയായിരിക്കാം. അപ്പോൾ എന്താണ്, നമ്മുടെ സ്റ്റൗ നമ്മൾ എടുക്കുകയാണ്. ഇത് നമ്മുടെ ഒരു ഈ സ്റ്റൗ ഉണ്ടല്ലോ, ഒരു സംഭവം തന്നെയാണ് ഈ സ്റ്റൗ കേട്ടോ. അത് സ്റ്റൗ എടുക്കുന്നു. ഇത് മേടിച്ചതിന് ശേഷം നമുക്ക് ഇതുവരെ ഈ സ്റ്റൗവിലൂടെ ഒരു പരാജയം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും നല്ല സ്റ്റൗവാണ്. ഏകദേശം ഒരു 2 വർഷം മേളിലാണ് നമ്മൾ സ്റ്റൗ മേടിച്ചിട്ട്. യൂസ് ചെയ്തിട്ടുണ്ട്, നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. വീട്ടിലൊക്കെ ഞാൻ ഇടയ്ക്ക് ചായ ഒക്കെ എനിക്ക് വീട്ടുകാർക്ക്, വീട്ടിലുള്ളപ്പോഴൊക്കെ വീട്ടുകാർക്ക് കൊടുക്കും ചായ കുടിച്ചോളാൻ പറയും. ഒരു ചെറിയ സന്തോഷം അല്ലേ. അപ്പോൾ ഇതെല്ലാവർക്കും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ. മുൻ വീഡിയോകളിൽ നോക്കിയാൽ ഇതിൻ്റെ എന്താണ് അൺബോക്സിംഗ് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അൺബോക്സിംഗ് അതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതൊരു സൂപ്പർ ഐറ്റമാണ്, നല്ല സാധനമാണ്. മേടിക്കാൻ നമുക്കെല്ലാം മേടിക്കാം. മേടിച്ചാൽ ഒരു നഷ്ടമില്ല ഈ സംഭവം. അപ്പം നമുക്ക് ടെൻറ്റിനകത്ത് വെച്ച് തന്നെ ചായക്കുള്ള പരിപാടി നോക്കാം. ടെൻറ്റിനകത്ത് പാചകം സേഫ്റ്റി അല്ല, വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അമിതാവേശമൊന്നും ടെൻറ്റിനകത്ത് പാടില്ല. സേഫ്റ്റി ആയിട്ട് കത്തി ചെയ്തായാലും ഓക്കെ. അപ്പം എല്ലാം ഒരു ഊഹക്കണക്ക് കേട്ടോ. ഇന്ന് പ്രശ്നം കേട്ടോ, ഇന്നത്തെ പഞ്ചസാര വേണ്ടി രണ്ടു പേർക്കും എല്ലാം ക്ലീൻ ചെയ്യണം. പന്നിയാണോ? അല്ല, ഇതത്ര സേഫ് പ്ലേസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പന്നി ഇതാടി വരാനൊക്കെ സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പടപടാ എത്ര എത്ര സ്പീഡാണ് അറിയാം. നോക്കാം ഇതിനകത്ത് പാചകം ചെയ്യുമ്പോൾ. ഓ, ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. ചൂട് ടെൻറ്റിനകത്ത് ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൂടാണ്. ഭയങ്കര പെരും മഴയത്ത് നമ്മൾ ടെൻറ്റ് അടിച്ച്, പെരും മഴയത്ത് ടെൻറ്റ് അടിച്ചുകൊണ്ട് തന്നെ ടെൻറ്റ് ഇടുകയും ഒക്കെ ചെയ്തപ്പോൾ അതിൻ്റെ ആ എന്താ ഈ കമ്പിയൊക്കെ കയറ്റുന്ന സമയത്ത് അതിനകത്ത് വെള്ളം കയറി. അങ്ങനെയാണ് ടെൻറ്റിനകത്ത് വെള്ളം കയറി. അന്ന് എൻ്റെ ഒരു ക്യാമറയിൽ വെള്ളം കയറി തകർന്നു പോയി. ക്യാമറയ്ക്കകത്തെല്ലാം വെള്ളം കയറി, ക്യാമറയൊക്കെ തകർന്നു പോയി. ഇന്നത് ശരിയായി കിട്ടിയിട്ടേ ഇല്ലാത്ത ക്യാമറ. വെള്ളമൊക്കെ തിളച്ച് പത്തനായിട്ടുണ്ട്. നമ്മുടെ ആ സ്റ്റൗവിൻ്റെ ആ ഒരു പവറെ അല്ലേ, വെള്ളമൊക്കെ തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. ഓക്കെ, നോക്കാം കളർ എങ്ങനെയുണ്ട്.
സൂപ്പർ. ഒരു അല്പം കലപ്പം കൂടി പോയില്ലെങ്കിലേ പോയെങ്കിലേ ഉള്ളൂ. അടിപൊളിയല്ലേ. അപ്പൊ ഈ തേയിലെണ്ണ അടിഞ്ഞു വരുമ്പോഴത്തേന് ഓക്കെ ആവും കേട്ടോ. എന്താ പറയാ, തണുക്കട്ടെ, നല്ല ചൂടുണ്ട്. അപ്പൊ ഇതുവരെയുള്ള നമ്മുടെ യൂട്യൂബിന്റെ ആ ഒരു ജേർണി, അതിന്റെ ഒരു ഭയങ്കര നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാല് ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നല്ല ചലഞ്ചിങ്ങിൽ തന്നെയാണ് പോകുന്നത് ഇപ്പോഴും. ഇത് എത്ര നാൾ മുന്നോട്ട് ഈ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും നമുക്കറിയില്ല. എന്തായാലും നമ്മൾ നോക്കാം, മാക്സിമം നമ്മൾ നോക്കും. ഇട്ടിട്ട് പോകാനായിട്ട് ഒട്ടും മനസ്സില്ല, ഇട്ടിട്ട് പോകാൻ മനസ്സില്ല. കാരണം നമ്മൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എന്നെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിട്ടിട്ട് പോകാനൊരു മടിയുണ്ട്, പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകാനും ബുദ്ധിമുട്ടാണ്. ഏതായാലും രണ്ട് രീതിയായാലും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം നമുക്ക് പുറകാലതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാമെന്ന് വിചാരിക്കുന്നു. ശക്തമായൊരു തീരുമാനം എടുത്തേ പറ്റൂ. അപ്പോൾ അത് ആ തീരുമാനം ഒരുപക്ഷെ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം, ഓപ്പണായിട്ട് പറയുന്നില്ല. അത്യാവശ്യം ചില കാര്യങ്ങൾ മാത്രം. അത് ഈ യൂട്യൂബിൻ്റെ ആ ഒരു ജേർണിയിൽ ക്യാമറ അപ്ഡേഷൻസ് നമുക്ക് നല്ല എമൗണ്ട് വേണ്ടി വരും. ക്യാമറകൾ കുറേ കഴിയുമ്പോൾ പോകുമല്ലോ. ഇന്നാൾ വെള്ളം കയറി ഒരു ക്യാമറ പോയി, പിന്നെ ജിമ്പൽ ഉണ്ടായിരുന്നു, ജിമ്പൽ പോയി. അപ്പം ജിമ്പൽ വേറെ, എല്ലാം നമുക്ക് വേറെ മേടിക്കേണ്ടതായിട്ട് വരും അപ്പം തന്നെ. അപ്പം വീണ്ടും നമുക്ക് ഈ ട്രാവൽ സംബന്ധമായിട്ടുള്ള കുറേയേറെ മേടിക്കേണ്ടതായിട്ട് വരും. അപ്പം അത് അതിൻ്റെതായ ഒരു ചലഞ്ചിങ് നമുക്കുണ്ട് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുമ്പോൾ. പിന്നെ കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻക്രെഡിബിൾ പത്തനംതിട്ടയിലെ വിവിധ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്നതായിരുന്നു. അപ്പോൾ അത് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്പോട്ടുകൾ നിലവിലുള്ള സ്ഥലമാണ് ഈ പത്തനംതിട്ട എന്ന് പറയുന്നത്. യാതൊരു സംശയമില്ല, കാരണം ഇതാരും അങ്ങനെ നോക്കുന്നില്ല. അൺഎക്സ്പ്ലോർഡായിട്ട് കിടക്കുന്ന കുറേ സ്ഥലങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിൽ കുറേ വിശാലമായ കാഴ്ചകളാണ്. പത്തനംതിട്ട അത്യാവശ്യം എത്രയോ നല്ല സ്ഥലങ്ങളുണ്ട്. എത്ര മനോഹരമായ കാഴ്ചകളും ഒക്കെ ആയിരുന്നു ആ കൂട്ടുപാറ പ്രദേശത്ത്. കൂട്ടുപാറയ്ക്ക് പോകുന്ന ആ സ്പോട്ടിലേക്ക് എത്തുന്ന ആ സ്ഥലങ്ങൾ, ആ വഴി എല്ലാം അതിമനോഹരമാണ്. അപ്പോൾ നടക്കുന്ന കാഴ്ചകൾ നമ്മൾ മിസ് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം വീഡിയോകളൊക്കെ കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബാറ്ററിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നുണ്ട്. ഇതിന് അപ്പോൾ കുന്നിൻ്റെ മണ്ടയിലൊക്കെ നമ്മൾ കയറിപ്പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവിടെ ചെന്നിട്ട് കിട്ടുന്ന കാഴ്ചകളും അവിടുത്തെ ആ ക്ഷേത്രങ്ങളാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ. 40 വീഡിയോകൾ മൺസൂൺ വാട്ടർ ഫോൾസ് ചെയ്തല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ അങ്ങനെ കുറേ കാഴ്ചകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ദീർഘദൂര യാത്രകളാണ്. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ വരുമാനം ഏത് രീതിയിൽ അനുവദിക്കും എന്ന് മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ അത് നിങ്ങളുടെ സപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, നമ്മുടെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് വെക്കുക. ക്യാമറ സപ്പോർട്ടെന്ന് പറയുന്നില്ല, വേറെ സപ്പോർട്ടാണ്. അപ്പോൾ എനിക്കാരെങ്കിലും ഒരു യാത്ര ചെയ്യാൻ വേണ്ടി ഒരു 5000 രൂപ തന്ന് നിങ്ങൾ യാത്ര ചെയ്യൂ എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നവരൊന്നും അങ്ങനെ ചോദിക്കുന്നതന്നെ ശരിയല്ല. കാശെല്ലാവരും ഉണ്ടാക്കുന്നത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ആ കാഴ്ചകൾ കാണിച്ചിട്ട് ആകപ്പാടെ നമ്മുടെ നെറ്റിൻ്റെ ആ ഒരു ചെറിയൊരു 10% മാത്രം നമുക്ക് വേണ്ടി മുടക്കാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം. വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ കാണുക, വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ കണ്ടിന്യൂ ചെയ്യുക, അങ്ങനെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതെല്ലാം ചെയ്യുമെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാവുന്നതിനൊക്കെ വേണ്ടിയാണ് സത്യത്തിൽ. ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോ കട്ട് ചെയ്യും, ലൈവ് നടത്താൻ പറ്റിയില്ല എന്നതുകൊണ്ട്. അപ്പം പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എന്നേ പറയാനുള്ളൂ. അപ്പോൾ എന്താണ്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടോ. അതാണ് നമ്മുടെ സ്റ്റവ് എന്നിട്ട് കാണിക്കാം. എന്താ നമ്മൾ പുതിയ ലൈറ്റ് സാമഗ്രികളെല്ലാം ഇവിടെ ഉണ്ട്. ഇനി നമ്മുടെ മാറ്റോടെ എടുത്താൽ മതി. അതോടാകുമ്പോഴത്തേനും ടെൻ്റ് പൂർണ്ണമാവും. പിന്നെ കൊതുകിനെ ഓടിക്കാൻ ഒറ്റ പരിപാടി എന്ന് പറഞ്ഞാൽ കൊതുകിന് മേടിച്ച് വെക്കുക എന്നുള്ളത് കേട്ടോ. വേറെ ഒന്നുമില്ല, കാരണം കൊതുക് കയറിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കൊതുക് കയറി നമ്മൾ താത്തിട്ടേക്കല്ല. അതുകൊണ്ട് അകത്തുള്ളതിനെ ഓടിക്കാൻ താത്തിട്ടോ, അതിപ്പോൾ വെളിയിലുള്ളതെല്ലാം കൂടെ അകത്ത് കയറി ഇതിനെല്ലാം ഇവിടെ ചാടിച്ചെന്ന് മാത്രമേ നമുക്ക് നന്നായി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ.